കർത്താവിൽ എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമാക്കുന്ന നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രി സ്ത്രീകളുടെ ശുശ്രൂഷ ദൈവസഭയിൽ എന്ന തലക്കെട്ടിൽ ഒരു വിഷയ അവതരണവുമായി ഞാൻ ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിൽ വന്നിരുന്നു. നിങ്ങൾ വലിയൊരു സംഘം ആളുകൾ ആ ശുശ്രൂഷ കേൾക്കുവാൻ ടൈംലൈൻ ഉണ്ടായിരുന്നു. ഞാനത് കാണുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ അതിന്റെ ഫിൽറ്ററിൽ എവിടെയോ എൻ്റെ കൈ പാസ് ചെയ്തതാണോ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ എറർ സംഭവിച്ചാണോ എനിക്കറിയാൻ വയ്യ. അതിൽ ആ പിക്ചറിൽ ഒരു ക്യാപ്പും അതുപോലെ തന്നെ ഒരു ഗ്ലാസും ഒക്കെ അതിൽ അപ്പിയർ ആയി. അനേക ആളുകൾ അത് ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്താണ് എന്ന് തെറ്റിദ്ധരിച്ചു. എങ്കിലും ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നൽകി. ആ ക്ലാരിഫിക്കേഷൻ മിക്കവാറുമുള്ള എല്ലാ സഹോദരന്മാർക്കും മനസ്സിലാകുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു അപ്പോളജി നോട്ടും അതിനോട് ചേർത്ത് ആഡ് ചെയ്തായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇൻട്യൂഷൻ ഉണ്ടായതിൽ ഞാൻ അത്യന്തം ഖേദിക്കുന്നു. അത് മനഃപൂർവ്വമല്ല എന്നുള്ള വിഷയം എൻ്റെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും ഈ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പരസ്യമായി അറിയിക്കുകയും ചെയ്യുന്നു. നാം പഠിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും ദൈവ വചനത്തിലുള്ള ഏറിയ പരിജ്ഞാനത്തിനും കാരണമായി ഭവിക്കട്ടെ എന്ന് ദൈവസേനയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ അനേക നാളുകളായി ഈ ലൈവ് ഓപ്ഷനിൽ കൂടെ വേർപെട്ട ദൈവജനത്തിന് മധ്യയെ കൈകാര്യം ചെയ്യപ്പെടുന്ന നിരവധി ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അത് മുഖാന്തരം തങ്ങളുടെ പഠന ഏറിയ അനുഗ്രഹമായിത്തീരുന്നു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുന്നു. ഇന്നലെ രാത്രിയിൽ പറഞ്ഞ ആ വിഷയം ഏകദേശം 4,800 ആളുകൾ ഇതിനോടകം വീക്ഷിച്ചിട്ടുണ്ട്. അത് ഇനിയും ആ ടൈംലൈൻ റൺ ചെയ്യും. എന്നാൽ ആ ഫോട്ടോ സംബന്ധിച്ചുണ്ടായ പ്രശ്നത്തിൽ ഒരു പരിഹാരം എന്ന് വേണം കർത്താവിന് വെച്ചാൽ ആ വിഷയം ഞാൻ റീഡു ചെയ്യുന്നതാണ് ചില ദിവസങ്ങൾക്കുള്ളിൽ. അതുവരെ ഇത് ആ ടൈംലൈനിൽ അവിടെ കിടക്കട്ടെ, ഗ്രൂപ്പിൽ കിടക്കട്ടെ. ദയവായി അതിൻ്റെ ഫോട്ടോ സംബന്ധമായിട്ടുള്ള ആ ഡിസോർഡർ നിങ്ങള് മറക്കി ഞാൻ അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള സന്ദേശങ്ങളെ നിങ്ങൾ ദയവായി അത് ശരിയായ നിലയിൽ അപഗ്രഥിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇവിടെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പാരമ്പര്യമോ അതോ പ്രമാണമോ, ഇത് ഏതാണ് ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നാം പിൻപറ്റേണ്ടത് എന്നുള്ള വിഷയമാണ്. വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിൽ നാം പൊതുവെ പറയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് നമുക്ക് ഒരു ട്രഡീഷൻ ഇല്ല, ദൈവ വചനം മാത്രമാണ് നമ്മുടെ വിശ്വാസിന്റെയും പ്രായോഗികതയുടെയും പ്രമാണം എന്ന്. അത് തികച്ചും സത്യമായ കാര്യമാണ്. അതായത് നമ്മൾ ആരും തന്നെ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായ ആളുകളല്ല. വിശേഷാൽ വേർപെട്ട സഭകളിലുള്ള അനേക ദൈവമക്കളും പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന റോമൻ കത്തോലിക്ക, CSI, CNI, മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബിയ സഭാ വിഭാഗങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഒരിക്കൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാം അന്ധമായി പിൻപറ്റിയിരുന്ന പാരമ്പര്യങ്ങളെ നാം ഉപേക്ഷിക്കുകയും വചനത്തിന്റെ വ്യവസ്ഥാപിതമാകുന്ന പ്രമാണങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് ആകർഷിക്കുകയും ചെയ്തു. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ മേലിൽ ഇനിയും നമ്മൾ ഏതെങ്കിലും വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളെ പിന്തുടരുന്നത് ഭൂഷണമല്ല എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ട്
ദൈവ വചനത്തിന് ഊന്നൽ നൽകി വചനത്തെ അടിസ്ഥാന പ്രമാണമായി പ്രായോഗികതയുടെ അടിസ്ഥാന പ്രമാണമായി കൈക്കൊണ്ട് നാം മുന്നേറുകയാണ് ചെയ്യുന്നത്. എങ്കിലും നിർഭാഗ്യവശാൽ കാലാന്തരത്തിൽ പല വ്യവസ്ഥാപിതമല്ലാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത ചില ചട്ടങ്ങളും വിധികളും ചില പ്രാക്ടീസുകളും ദൈവ സഭകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ ആവുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ആധുനിക കാലത്ത് ഈ വേർപെട്ട സമൂഹങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. അവയുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ആ ലിസ്റ്റ് എല്ലാവർക്കും ഇവിടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുമ്പോഴും നമ്മുടെ പിന്തുടർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവോ സ്ലീഹന്മാരോ എന്ത് ചെയ്തു എന്ത് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ്. അതിനെ വിപരീതമായി സഭയ്ക്ക് ഏതെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടേതായ താല്പര്യങ്ങൾ കൂടെ നമ്മളത് പ്രായോഗികമാക്കുവാൻ ദൈവ വചനം നമ്മെ അനുസരിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് വിനയത്തോടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാലാകാലങ്ങളിൽ ദൈവസഭയിൽ നൂണ് കടന്നിട്ടുള്ള തെറ്റായ ചില പ്രവണതകളുണ്ട്. ആ പ്രവണതകൾ വാസ്തവത്തില് ദൈവ വചനത്തിന് വിപരീതമായ പ്രവണതകളാണ്. അതിൽ ചിലതൊക്കെ ഞാൻ എൻ്റെ റൈറ്റപ്പില് ഇവിടെ സാധാരണയായി എഴുതിയിടാറുണ്ട്. ആളുകൾ വ്യത്യസ്തമായ ഭീഷണി പുലർത്തുന്നത് തന്നെ വീക്ഷിക്കുന്നു. എങ്കിലും ആ എഴുതുന്ന കാര്യങ്ങൾ വാസ്തവത്തില് സത്യമായ വസ്തുക്കൾ തന്നെയാണ്. അപ്പോ അവിടെ ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടെ ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചപ്പോൾ ചില ആളുകളൊക്കെ അതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥ പ്രകടിപ്പിക്കുകയും അതിനെ വിപരീതമായിട്ടൊക്കെ കമന്റ് ചെയ്യും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാരുടെ സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. ദൈവസഭയുടെ പ്രായോഗികമായ ചട്ടക്കൂട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉപദേശത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനം വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നില്ലാത്തൊരു കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് ശാഠ്യം പിടിക്കാൻ നമുക്ക് യാതൊരു അധികാര അവകാശവുമില്ല. കാരണം വചനം നമ്മോട് എന്ത് പറയുന്നു അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിന്റെ മേശയുടെ ആചരണത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ കൂലങ്കക്ഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതിലേക്ക് വളരെ വ്യാപ്തിയോടെ പോകേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുക. കർത്താവ് സിഹിയോൻ മാളികമുറിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ച രാത്രിയിൽ കർത്താവ് അപ്പമെടുത്തു, അത് ദൈവത്തെ വാഴ്ത്തി മുറിച്ച് തന്റെ ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴിനു ശേഷം പാനപാത്രം എടുത്തു, ഇത് വാങ്ങി നിങ്ങളുടെ ഇടയിൽ പങ്കിട്ട് പാനം ചെയ്തു കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസ് 22 17 അങ്ങനെയാണ് പറയുന്നത്. റിസീവ് ദിസ് കപ്പ് ആൻഡ് ഡിവൈഡ് ഇറ്റ് എമംഗ് യു ആൻഡ് ഡ്രിങ്ക് ഓഫ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഓരോരുത്തരും ആ ഒരു കപ്പിൽ നിന്ന് ഓരോരുത്തരായി അത് മൊത്തി കുടിക്കുകയായിരുന്നു, അതോ മറ്റുള്ള ആളുകൾ അവരവരുടെ കപ്പിൽ നിന്ന് കപ്പിലേക്ക് പകർന്ന് അത് കുടിക്കുകയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ സുവിശേഷങ്ങളിൽ അതിന്റെ സ്ഥാപനം വിവരിക്കുന്ന ഒരു സ്ഥലത്തും യാതൊരു നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. എന്നാൽ യഹൂദന്മാരുടെ പാരമ്പര്യം, അവരുടെ കസ്റ്റംസ് അനുസരിച്ച്, കൾച്ചർ അനുസരിച്ച്, ഈച്ച് ജൂ വിൽ ഹാവ് എ കപ്പ് ഓഫ് ഹിസ് ഓൺ ഇൻ ഹിസ് ഹാൻഡ് വനവർ ദാറ്റ് ഹി ഗ്യാദേഴ്സ് ഇൻ എ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് സ്ഥലത്ത് അവരൊന്ന് ചൂടുമ്പോൾ അവരുടെ ശുദ്ധാശുദ്ധതയുടെ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായി ഓരോ യഹൂദനും ഓരോ കപ്പ് അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. ആ കപ്പിലേക്ക് പകർന്ന് ആ മെയിൻ കപ്പിൽ നിന്ന് കുടിക്കുന്ന രീതിയാണ് സർവ്വസാധാരണയായി അവരെ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി അവർ ഒരു കപ്പിൽ നിന്ന് ഓരോരുത്തരും ഒന്ന് പാനം ചെയ്തോ അതോ ആ ഒരു കപ്പിൽ നിന്ന് അവരവരുടെ കപ്പിൽ ഒഴിച്ചു കുടിച്ചോ എന്ന് വ്യക്തമായി പറഞ്ഞില്ലാത്ത സ്ഥിതിക്ക് അതിന്റെ പേരിൽ ഒരു അടിസ്ഥാനപരമായ പ്രായോഗികത സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചോയ്സ് അത് നിശ്ചയമായും ഇങ്ങനെ ഒരു ഗ്ലാസ് നിന്ന് മുത്തി കുടിച്ചേ മതിയാവൂ എന്നുള്ള വാശി വിട്ടിട്ട് അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും
അത് ചെറിയ കപ്പകളിലാക്കി കുടിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു വലിയ ഗുസ്തിയും ബഹളവും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നേരെ മറിച്ച് നമ്മളിങ്ങനെ ഇത് മുത്തി കുടിച്ചേ മാത്രമേ മതിയാവൂ, അല്ലെങ്കിൽ അതിൻ്റെ സൂചകമായിരിക്കുന്ന അർത്ഥത്തിന് വ്യതിയാനം ഉണ്ടാകും എന്നൊക്കെ വാശി പിടിച്ചാൽ അത് ഒരു പ്രത്യേകതരമായ പാരമ്പര്യത്തിന്റെ വാദമാണ്. ആ കൺസർവേറ്റീവിസം, അതായത് യാഥാസ്ഥിതികത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനിവാര്യമല്ല എന്ന് പറയാനാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. അതുപോലെ ഒരു സഭ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ കാലത്ത് പിന്നീട് ഒരു 10 നൂറ്റാണ്ടോ 20 നൂറ്റാണ്ടോ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ആ ഒരു പ്രാദേശിക സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എപ്രകാരമായിരിക്കണം അത് അതിന്റെ പ്രായോഗികമായ നടപടിക്രമങ്ങൾ എന്നതിനെ സംബന്ധിച്ച് യാതൊരു ശുപാർശകളും വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിട്ടില്ല. വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മത്തായി 18:15 സഹോദരനെ, നീ യാഗവസ്തുവുമായി യാഗത്തിനായി പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് സഹോദരന് നിന്നോട് വലുവ് ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ നിന്റെ അർപ്പക വസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി പോയി നിരന്നുകൊള്ളുക എന്നും, അവൻ നിന്നെ കൂട്ടാകുന്നില്ല എങ്കിൽ രണ്ട് സാക്ഷികളെ കൂട്ടിക്കൊണ്ടു വരിക എന്നും, എന്നിട്ടും അവൻ നിന്നോട് നിരപ്രാപിക്കുന്നില്ല എങ്കിൽ പിന്നെ സഭയെ അറിയിക്കുക എന്നും, പൊതുസഭയും ആ പൊതുസഭയെയും അവൻ അംഗീകരിക്കുന്നില്ല, വിധേയപ്പെടുന്നില്ല എങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ ഇരിക്കട്ടെ എന്നും ഒരു പ്രസ്താവന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ സഭ ഉണ്ടായിട്ടില്ല. എന്നാലും ഇങ്ങനെയുള്ള അപൂർവമായ വിഷയങ്ങൾ ഒഴികെ സഭയോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിവാഹം, ആ വിവാഹത്തോ ആ സഭയോട് ബന്ധപ്പെട്ട് നടക്കുന്ന സ്നാനം, ആ സഭയിലെ ക്വാർട്ടേഴ്സ് മീറ്റിംഗുകൾ, അതിന്റെ ക്രമീകരണങ്ങൾ, പിന്നീട് ഒരു മാസവേലയോ അല്ലെങ്കിൽ മാസപ്രവർത്തനമൊക്കെ ഉണ്ടായാൽ അതെങ്ങനെയായിരിക്കണം, പിന്നെ അതുപോലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇത്യാദി വിഷയങ്ങൾക്കൊന്നും ഒരു മാതൃക അപ്പോസ്റ്റന്മാര് നമുക്ക് കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഇന്ന പോലെയാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഇതിന് ഇന്ന പോലൊരു പാറ്റേൺ ഉണ്ടായേ മതിയാവൂ എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ പ്രമാണം നമുക്കുണ്ടായിരിക്കുകയും ചെയ്യണം. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിവാഹം, അതായത് ക്രിസ്തീയ വിവാഹം അല്ലെങ്കിൽ വേർപെട്ട ദൈവത്തിന്റെ വിവാഹം, ആ വിവാഹത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സാധാരണയായി ചെയ്തു വരുന്നത് ബോയുടെയും ഗേളിന്റെയും പാർട്ടികൾ വരുന്നു, നമ്മൾ അത് എവിടെ വെച്ച് ആറ് ചുമതല നടത്തപ്പെടുന്നു, അതിന് വരുന്ന ഓഡിറ്റോറിയമോ സഭകളോ ഒക്കെ ക്രമീകരണം ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു സംഗീത കച്ചേരിക്കുള്ള വകുപ്പുകാരെ, പാട്ടുകാരുടെ ട്രൂപ്പിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, അവർ വരുന്നു, ചില പാട്ടുകൾ ആരംഭമായി പാടുന്നു. അതിനുശേഷം ഒരു MC, അതായത് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന, ചെയർ മാനേജ് ചെയ്യുന്ന ഒരാള്, അത് മിക്കവാറും ഏതെങ്കിലും മൂപ്പന്മാരോ അല്ലെങ്കിൽ സഭകൾ ചുമതലപ്പെടുന്ന സുവിശേഷന്മാരോ ആയിരിക്കും, അവര് അത് മാനേജ് ചെയ്യുന്നു. ചെറുക്കന്റെയും പെൺകുട്ടിയുടെയും ഭാഗത്ത് വരുന്ന ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു. ആദ്യം ഒരു ഒരു ഇൻട്രൊഡക്ടറി പ്രയർ, അത് കഴിഞ്ഞ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു, പിന്നീട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാട്ട് പാടുന്നു, പിന്നെ ഒരു വെൽക്കം സ്പീച്ച് ചെയ്യുന്നു, അതിനുശേഷം ഒരു സങ്കീർത്തനം, സാധാരണയായി വായിക്കുന്നതൊക്കെ 45-ാം സങ്കീർത്തനമാണ്, സങ്കീർത്തനം വായിക്കുന്നു. അതിനുശേഷം പിന്നീട് രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് വന്ന ഓരോ ഉപദേശിമാരെ 15-20 മിനിറ്റ് വീതം പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച ശേഷം വിവാഹ ശുശ്രൂഷ നടത്തുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിവാഹ ശുശ്രൂഷ പരമേൽപ്പിക്കേണ്ട സഹോദരന് ആ ശുശ്രൂഷ ചെയ്യുന്നു. ആ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് വോവ്സ്, അതായത് പ്രതിജ്ഞ എന്ന് പറയുന്നത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒക്കെ ആ മാരേജ് വോ ആണ് നമ്മൾ കടംകൊണ്ടിട്ടുള്ളത്. അത് നമ്മുടേതായ ഭാഷയിൽ നമ്മൾ പറയുന്നു. ആംഗ്ലിക്കൻസ് അല്ലെങ്കിൽ മെതഡിസ്റ്റ് അല്ലെങ്കിൽ റോമൻ കത്തോലിക്സ്, ഓർത്തഡോക്സ്, യാക്കോബ സഭക്കാര് അത് നല്ല ഈണത്തിൽ അവരെ ചൊല്ലുന്നു. വാനിൽ നിന്നൊരു മകുടം കർത്തനം തയ്യാൻ തൻ കയ്യാൽ ഇറക്കി മണവാളനെ ആചാര്യൻ അണിയിക്കുന്ന ഈ മകുടം എന്ന് പറയും ചൊല്ലുന്നു. നമ്മൾ അതിന് പകരം അത് ഗദ്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഉഭയസമ്മതം ചോദിക്കുന്നു, ആ പരസ്പര സമ്മതം ചോദിക്കുന്നു, വിവാഹം നടത്തുന്നു, പിന്നീട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. ഒരു വിവാഹ ശുശ്രൂഷ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പുതിയ നിയമത്തില് എവിടെയും വീട്ടില്ല. വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അതായത് ഒരുവൻ വിവാഹിതനാകുന്നുവെങ്കിൽ വിവാഹിതനാകുന്ന വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഇങ്ങനൊരു നിബന്ധനയല്ലാതെ ഇതിന്റെ ക്രമീകരണം സംബന്ധിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വേർപാട് പെന്തക്കോസ്ത് സഭാതലത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വരുന്നവരുടെ കഷ്ടകാലമാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബറ്റാലിയൻ ആളുകളാണ് ഈ മരിച്ച ആളിനെ കുറിച്ചുള്ള അനുസ്മരണം പറയാനായിട്ടിരിക്കുന്നത്. അത്രയും ആളുകൾ അനുസ്മരണം പറഞ്ഞു കഴിയുമ്പോൾ അത് ആദ്യം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 4 മിനിറ്റ് എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ മൂല്യം അനുസരിച്ച് സമയം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു 10ഓ 40ഓ 50ഓ പേര് അനുസ്മരണം പറഞ്ഞാലും പിന്നെ വരുന്ന ആളുകളിൽ ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ അവരെ വളരെയധികം മുഷിയും അതിന്റെ പേരിൽ പ്രയാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശവശരീരം അല്പമെങ്കിലും ഒരു ചലനമോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവോ ഉള്ളൊരവസ്ഥയിലാണ് ഈ പെട്ടിയിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഒന്ന് സംസ്കരിക്കണേ എന്ന് ഈ സംഘാടകരോട് കേണ അപേക്ഷിക്കുന്ന ഗതികേട് ഉണ്ടാകത്തക്ക നിലയിലാണ് ഇന്ന് വേർപെട്ട ദൈവജനത്തിന്റെ അനുകരണ ഭ്രമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ അരങ്ങേറുന്നു. അതുപോലെ വിവാഹവേദികളിലും ഒരുപാട് ധാടി മോടി ലോക ആഡംബര സംബന്ധമായിട്ടുള്ള അനുകരണങ്ങൾ ഒക്കെ ഇന്ന് അരങ്ങേറിയിട്ടുണ്ട്. ഇതിനൊന്നും വേദാധാരമില്ല. അപ്പൊ വേദാധാരം എന്ന് പറയുന്നത് ഈ കർത്താവിന്റെ മേശ ഒരു വീട്ടിൽ വെച്ച് ഇതുപോലുള്ള ഒരു സർക്കംസ്റ്റൻസിൽ നമ്മൾ ആചരിക്കുന്നു എന്ന് വന്നാൽ അതിന് മാത്രം നമ്മൾ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിടി നൽകുകയും എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ആ മെസ്സേജില് വളരെ ചിന്തിക്കേണ്ട 1-2 പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, അതിന്റെ ഓഡിയോയും ഞാൻ അതിന്റെ ട്രാക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ സഹോദരിമാരെ, 1 കൊരിന്ത്യർ 14:34 വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നപോലെ സ്ത്രീകൾ സഹായവുമെങ്കിൽ ഉണ്ടാതിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. തിമോത്തിയോസിന്റെ 1:2 ആ കാര്യം സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ശുശ്രൂഷയെ സംബന്ധിച്ചും പ്രസ്താവിച്ചിട്ടുണ്ട്. കർത്താവ് ചോദിച്ചാൽ ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസം അതിന്റെ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് ബൈബിൾ അതേക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന കർത്താവ് അതിനുള്ള സാവകാശം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാല് ഇന്ന് ഈ സഹോദരിമാരുടെ ഒക്കെ സെന്റർ പിടിച്ചുള്ള നമ്മുടെ യോഗങ്ങള് അല്ലെങ്കിൽ വാർഷിക യോഗങ്ങള്, മാസയോഗങ്ങള്, ത്രൈമാസയോഗങ്ങള്, ഇതിനൊക്കെ സഹോദരിമാർ തന്നെ ഈ 2 പുരുഷന്മാരെങ്കിലും സഭയിൽ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞ് അവരും കൂടെ സന്നിധിയിലായിരിക്കുന്ന വേദി അവരെ അവരുടെ യോഗങ്ങൾക്ക് ലീഡർഷിപ്പ് നടത്തുകയും അതുപോലെ വചന സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങൾ പുരുഷന്മാർ അറിഞ്ഞുകൊണ്ടോ അറിയാതോ പോയി സംബന്ധിക്കുകയും അവരെ അത് സ്ത്രീകൾ ലീഡർഷിപ്പ് പാടില്ല എന്ന് പൊതുവെ പഠിപ്പിക്കുകയും എന്നാൽ അതായത് ഞായറാഴ്ച അത് പാടുന്ന പറയുകയും ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൗനാനുഭാവത്തോടെ അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേദപുസ്തകത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന പ്രായോഗികത നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ വ്യക്തതയോടുള്ള പ്രായോഗികത നൽകിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വലിയ പിടിവാശി നൽകിയിട്ട് ഇത് ഇങ്ങനെ തന്നെ ആകാവൂ എന്ന ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അഭിപ്രായപ്പെട്ടിട്ട് അതിന്റെ പേരിൽ ഒരു കലക്കമുണ്ടാക്കുന്നത് ദൈവമുമ്പാകെ ഭൂഷണമല്ല, യോഗ്യമല്ല എന്നുള്ളത് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള പ്രായോഗിക വിഷയങ്ങൾ നമ്മുടെ ചർച്ചയിൽ, അതായത് നമ്മളിത് ചർച്ച ചെയ്യുകയും ഈ കാര്യങ്ങളുടെ യോഗ്യതകൾ, അതായത് ഇത് ഏത് നിലയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ശരിയായ നിലയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ വാസ്തവത്തില് നമുക്ക് അതേക്കുറിച്ചൊരു പൂർണ്ണതയുള്ള അറിവ് അല്ലെങ്കിൽ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയുകയുള്ളൂ. എന്നാലും നമ്മളൊക്കെ ബ്രദറുകാർ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ താലോലിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായി ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അല്ലെങ്കിൽ അത് ഇൻവൾണറബിൾ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ സഹോദരന്മാർ ചർച്ച ചെയ്യുമ്പോൾ സഹോദരൻ പറയുന്നതൊക്കെ ശരിയാണ്, എന്നാൽ നമ്മുടെ പിതാക്കന്മാരെ കാണിച്ചു തന്ന മാതൃക അത് നമ്മൾ ഒരു കാരണവശാലും ബ്രേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിതാക്കന്മാര് കാണിച്ച മാതൃകകളെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പിതാക്കന്മാര് കാണിച്ച മാതൃകകൾ ദൈവജനത്തിന്റെ ഉപദേശത്തിന് ഏതെങ്കിലും തകരാറുള്ളതാണെങ്കിൽ അതിനെ തിരുത്തൽ ആവശ്യമാണെന്നാണ്
ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേ മതിയാവൂ എന്നുള്ളത് ഒരു ക്രിസ്തീയ മാതൃകയല്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തില് കേരളത്തിലെ അല്പവും അധികവുമായി വസ്തു ഉള്ള ആളുകൾക്ക് ഉപജീവനത്തിന് സഹായകമായിരുന്ന ഒരു കൃഷിയായിരുന്നു റബ്ബർ കൃഷി. അതായത് 10 സെന്റ് വസ്തു ഉള്ളവർ പോലും ഒരു 10 മൂട് റബ്ബർ വെച്ചാൽ പട്ടിണിയുള്ള കാലത്ത് അവർക്ക് ജീവിച്ചു പോകാം എന്ന് വെച്ച് അവരവരുടെ ചെറിയ പുരയിടങ്ങളിൽ അത് വെക്കുകയും ചില തന്നെത്താൻ അത് ടാപ്പ് ചെയ്യുകയും മറ്റുള്ളവരെ ഒരുപാട് വസ്തുക്കളുണ്ട് മറ്റുള്ളവരെ കൊണ്ട് ടാപ്പ് ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് റബ്ബറിന് പ്രതീക്ഷിച്ച വില ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് അധികം ആൾക്കാർ പോകാത്തത്. അപ്പൊ അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നാടൻ റബ്ബർ തൈകളാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാനുണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് ആ പിതാക്കന്മാര് ചില കുഴിയെടുത്തും ചില കമ്പിപ്പാരയ്ക്ക് കുഴി കുഴിച്ചും ഒക്കെയാണ് ഈ റബ്ബറിൽ വെച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച പിതാക്കന്മാരായിരുന്നു നമ്മളുടെ മാതാപിതാക്കന്മാർ. ഒരാളിൽ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിന്റെ നന്മകളുടെ ഒരു അംശം പോലും അവരാരും ജീവിതത്തിൽ അനുഭവിക്കുകയോ ഒരു സുഹൃതം അനുഭവിച്ചിട്ട് ജീവിച്ച് മരിച്ചു പോകുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. വളരെ പ്രാരാബ്ധമുള്ള പട്ടിണിയുള്ള വൈതാഹമുള്ള പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെയൊക്കെ അവർ വളർത്തിക്കൊണ്ട് വന്നത്. കുഞ്ഞുങ്ങളെ വളർത്താൻ അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾക്ക് യാതൊരു അർഹതയും ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും ടാപ്പ് ചെയ്താൽ അല്പം അരിയും ശകലം മീനും ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പൈസയുടെ മൂല്യം വളരെ ഉള്ള ആ കാലഘട്ടങ്ങളിൽ അവർ നാടൻ റബ്ബർ തൈകൾ വെച്ചു. പിന്നെ കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ റബ്ബർ ബോർഡും റബ്ബർ അധിഷ്ഠിത നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ ചെയ്യുന്ന ഒരുപാട് പിന്നെ ഈ അഗ്രികൾച്ചറലായിട്ടുള്ള സ്ഥലങ്ങളും ശാലകളും ഉണ്ടാവുകയും അവരെ പരീക്ഷ നിരീക്ഷണം കൂടി ഹൈ ഈൽഡ് ലഭിക്കുന്ന JT1 RR1 RR6 ഇങ്ങനെയുള്ള ഗ്രേഡുകളിൽപ്പെട്ട ഒട്ടു തൈകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ ചെയ്തത് പിതാക്കന്മാര് നട്ടുവെച്ച ആ നാടൻ തൈകളുടെ സ്ഥാനത്ത് അവരെ ഹൈ ഈൽഡുള്ള ഒട്ടു മരങ്ങളുടെ തൈകൾ അത് കുഴിച്ചു വെക്കാനും മറ്റേ 20 മരം വെട്ടിയാൽ അല്ലെ 30 മരം കിട്ടിയാൽ ഒരു ഷീറ്റ് കിട്ടുമെങ്കിൽ 5 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് കിട്ടുന്ന ഈ ഹൈ ഈൽഡുള്ള റബ്ബറുകൾ പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ വേറൊരു കാര്യം ശരിയാണ്, നമ്മൾ ആരും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവര് നാടൻ റബ്ബറാണ് വെച്ചിരുന്നത്. പിതാക്കന്മാര് നമുക്ക് കാണിച്ചു തന്ന ആ നല്ല മാതൃകയായ നാടൻ റബ്ബറ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് ഈ JT1 RR1 മുതലായ ഹൈ ഈൽഡിങ് ഹൈബ്രിഡ് സൈസ് റബ്ബറുകൾ വെക്കാൻ പാടില്ല. അത് പിതാക്കന്മാരോടും അവർ ചെയ്ത് കാണിച്ചു തന്ന മാതൃകയോടും നാം കാണിക്കുന്ന ഒരു അക്ഷന്തവ്യമായ അപരാധമാണെന്ന് ആരും പറയുകയോ അവര് ഈ റബ്ബർ വെക്കാതിരിക്കുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവ വിശ്വാസത്തിൽ പിതാക്കന്മാരെ അവർക്കുള്ള പരിജ്ഞാനിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവവചന പ്രകാരം ശരിയാണോ എന്ന് ബരോവയിലെ വിശ്വാസത്തിലെ പോലെ നമ്മളും വചനം കൊണ്ട് അതിനെ തടിച്ചു നോക്കണം. വചനം കൊണ്ട് അതിനെ തടിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡൂസ് ആൻഡ് ഡോൺസ് ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ വചനപ്രകാരം അതിന് 100% അങ്ങനെ സംരക്ഷണമുള്ളതെന്നല്ല എങ്കിൽ വാസ്തവത്തില് നമ്മൾ അതിനെ ശുപാർശ ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമുക്ക് ലാക്സിറ്റി ആവശ്യമാണ്, എന്നാൽ ചില കാര്യങ്ങൾ റിജിഡിറ്റി ആവശ്യമാണ്. വേർ എവർ ദ സ്ക്രിപ്ചർ പേസ് റിജിഡിറ്റി, വേർ ഇൻ ദി പ്രാക്ടീസ് യു ആൻഡ് ഐ നീഡ് ടു ഷോ ദ റിജിഡിറ്റി. അതായത് തിരുവെഴുത്തിൽ എവിടെയെല്ലാം വചനം വളരെ സ്ട്രിക്റ്റായി കാർക്കശ്യത കാണിക്കുന്നു അവിടെ നമ്മളും അതിന്റെ പ്രായോഗികതയിൽ കാർക്കശ്യത കാണിക്കണം. വേറെവർ ദി ഐഡിയ ഇസ് നോട്ട് വെരി മച്ച് ക്ലിയർ ടു അവർ കൺവിൻസിങ്, നമ്മൾ എന്ത് ചെയ്യരുത്, അതിനുവേണ്ടി പിടിവാശി ചെയ്യരുത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ഇപ്പോ പിതാക്കന്മാർ എന്ന് ചെയ്തത് അങ്ങനെ ചെയ്തു, പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇത് തന്നെയല്ലയോ നമ്മളൊക്കെ നിന്ന ഓർത്തഡോക്സിലും മാർത്തോമായും ഒക്കെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്. ആ പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ തെറ്റാന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ വേർപാട് വിശ്വാസത്തിലേക്ക് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ നിന്നോട് പറയാണ് നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് എന്ന് പറയാം. അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെയാ ഓർത്തഡോക്സിൽ നിന്നാ പോരായിരുന്നു, അല്ലെ മാർത്തോമായി നിന്നാ പോരായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോ ഒരു സഭയുടെ ബാഹ്യമായ ചട്ടക്കൂടിനകത്താണ് ഒരാൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പാകെ വിലയുള്ള അല്ലെങ്കിൽ മാന്യതയുള്ള ബാഹ്യമായ ഒരു ചട്ടക്കൂടും ഒരു പാരമ്പര്യവുമാണ് പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല പാരമ്പര്യം ഓർത്തഡോക്സുകാരുടെയാണ്. അപ്പൊ ആ ഓർത്തഡോക്സ് പാരമ്പര്യവും
പിന്നെ മാർത്തോമക്കാരുടെയും അവരുടെ അച്ഛന്മാരും ഉണ്ടായാലും അവർക്ക് വേഷഭൂഷാദികൾ ഒക്കെ ഉണ്ട്, നടുക്കെട്ട്, ഇടക്കെട്ട്, തലപ്പാവ്, പിന്നെ ആ അംശവടി, ഇങ്ങനെയുള്ള സംഗതികൾ അവർക്കുണ്ട്. അവരുടെ ജനത്തിന്റെ ഇടയിൽ അവർക്ക് ബഹുമാനവും ഉണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കിയല്ല, പാരമ്പര്യം ഉപേക്ഷിച്ച് പാരമ്പര്യ രഹിതമായിരിക്കുന്ന ഒരു വേർപെട്ട പ്രസ്ഥാനം വന്ന ശേഷം വീണ്ടും നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞാൽ ആ പാരമ്പര്യത്തെ നമ്മൾ വാസ്തവത്തിൽ വിലമതിക്കേണ്ടതില്ല. വചനം നോക്കുക, ദൈവവചനം എന്ന് പറയുന്നു. അപ്പോസ്തലന്മാരെ പ്രവർത്തനത്തിന്റെ പുസ്തകത്തിൽ കൂടെ ഏതെല്ലാം മാതൃകകൾ കാണിച്ചു തന്നിരിക്കുന്നു, അങ്ങനെയുള്ള മാതൃകകളെ നമ്മൾ പിൻപറ്റുകയും അവയെ മുറുകെ പിടിക്കുകയും ചെയ്യുക. സ്ട്രിക്റ്റ് അല്ലാതിരിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രിക്നറ്റും റിജിഡിറ്റിയും നമ്മൾ കാണിക്കാതിരിക്കുക. ചില സഹോദരന്മാരുണ്ട്, വലിയ കാർക്കശ്യതയുള്ളവരാണ്, മർക്കടമുഷ്ടികളായ ആളുകളാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നത് മാത്രമല്ല, ഈ ദേ ബിഹേവ് ആസ് ഇഫ് ദ ലോക്കൽ ചർച്ചസ് ബിലോങ്ങിങ് ടു ദം, അത് അവരുടെ വകയാണ് ഈ പ്രാദേശിക സഭ എന്ന നിലയിൽ എന്ന മാറ്റി ബിഹേവ് ചെയ്യുന്ന ചില സഹോദരന്മാരുണ്ട്. അവരുടെ പരിജ്ഞാനക്കുറവെന്നല്ലാതെ അവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറാകുന്നു. ദൈവവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട, അതായത് വിളിച്ചു വർദ്ധിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിലെല്ലാവരും തുല്യരാണ്. കൃപാവരങ്ങളിലും അവയുടെ പ്രായോഗികത്തിലും വ്യത്യാസമുണ്ടെങ്കിലും വിശ്വാസികൾ എല്ലാവരും തുല്യരാണ്. ആ തുല്യത്വം, തുല്യമായ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന സ്ഥലമാണ്, സമ്മേളന വേദിയാണ് ഒരു ലോക്കൽ കോൺഗ്രിഗേഷൻ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയത്തെ ഇവിടെ പര്യവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വളരെ ഭവ്യതയോടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇറ്റ് ഈസ് നോട്ട് ദ ട്രഡീഷൻ ഓർ മാൻ മെയ്ഡ് ട്രഡീഷൻ ബട്ട് വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ദാറ്റ് മാറ്റേഴ്സ്. അതായത് മാനുഷികമായ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ സമ്പ്രദായങ്ങളെയല്ല, മറിച്ച് ദൈവവചനത്തെയാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ദൈവവചനം എന്ത് പറയുന്നു അത് അങ്ങനെ ചെയ്യുക. അതിനപ്പുറത്ത് വേറെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതികൾ ഒന്നും പാടില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രീതികളെയാണ് പിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന് നമ്മൾ ഓമനപ്പേൽ വിളിക്കുന്നത്. അത് വിശ്വാസിയെ സംബന്ധിച്ച്, പുതിയ വിശ്വാസിയെ സംബന്ധിച്ച് അനുകരണീയമായ ഒരു രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ശരിയായി ചികഞ്ഞു നോക്കിയാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരെ കാണിക്കാത്തതും അല്ലെങ്കിൽ മാതൃക കാണിച്ചു തരാത്തതും സഭയ്ക്ക് ഉപദേശമായി അല്ലെങ്കിൽ ഇന്നപോലെ ചെയ്യണമെന്ന് ലേഖനങ്ങൾ നമുക്ക് പറയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇതര സ്വഭാവവിഭാഗങ്ങളെ പോലെ വേർപാടുകാരായ നമ്മളും ചെയ്യുന്നുണ്ട്. അതിൽ ചിലതാണ് സെന്ററുകൾ തിരിച്ചുള്ള മീറ്റിംഗുകൾ, സെന്ററുകളിലെ കമ്മിറ്റിക്കാർ അറേഞ്ച് ചെയ്യുന്ന കൺവെൻഷനുകൾ, സെന്ററുകൾ സഭകളെ വിളിച്ചുകൂട്ടി നടത്തുന്ന ആനുവൽ പിന്നെ കൺവെൻഷനും അതുപോലെ സമാപന ഞായറാഴ്ചയോ, ആ കമ്മിറ്റിക്കാർ നിയോഗിക്കുന്ന ആളുകൾ വിളിച്ചു വരുത്തുന്നതായിട്ടുള്ള ശുശ്രൂഷകന്മാർ, പരിശുദ്ധാത്മാവാണ് അവർ സംസാരിക്കേണ്ട വചനം അവർക്ക് കൊടുക്കേണ്ടത് എന്നത് വ്യക്തമായി ദൈവജനം പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കമ്മിറ്റിക്കാരായ ആൾക്കാർ ചില പ്രത്യേക സബ്ജക്റ്റുകൾ മുന്നമേ കൂട്ടി അറേഞ്ച് ചെയ്തിട്ട് അത് വീതം വെച്ച് ഈ പ്രസംഗം കൊടുത്ത് ഇതിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവാണോ ഈ ശുശ്രൂഷയുടെ പ്രചോദന ഹേതു, അതോ കൺവെൻഷൻ കമ്മിറ്റിക്കാരാണോ എന്നുള്ളത് കേൾവിക്കാരായ നിങ്ങളാണ് സ്വയം ആത്മശോധന ചെയ്യേണ്ടത്. അത് ഞാനല്ല, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കുറ്റമായി നിങ്ങൾ കണക്കാക്കും. എന്നാൽ ദൈവവചന പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളെ അപ്പോഴപ്പോൾ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്റെ അത്യന്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിനപ്പുറം വരെ നോക്കാം, മാനുഷിക നിയമവും മാനുഷികമായ നിയന്ത്രണവുമാണ്. മാനുഷികമായ നിയന്ത്രണത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നാണ് തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മാനുഷിക പ്രമാണങ്ങളല്ല, മാനുഷികമായ പാരമ്പര്യങ്ങളുമല്ല, ദൈവദത്തമായ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിനും അതിന്റെ പ്രായോഗികതയ്ക്കും നിദാനമായിട്ട് ഇരിക്കുന്നത്. അത് അനുസരിച്ച് ചോദ്യം കൂടാതെ അനുസരിക്കുവാൻ, ഫോളോ ചെയ്യുവാൻ ഞാനും നിങ്ങളും ദൈവസ്വനിൽ ബാധ്യസ്ഥരാണ്. അല്ലാതെ പാരമ്പര്യങ്ങളുടെ യാതൊരു സ്വാധീനതയും പുതിയ നിയമ വിശ്വാസികൾക്കില്ല, ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ക്രിസ്തീയ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഇവിടെ പരിസമാപിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.